அங்கிட்டு மாறிக்கு. അടുത്തുള്ള ഏതോ ഓട്ടക്കാരനെ ആരോ തല്ലി. അതിന് കോളേജിൽ എന്തിനാടാ സ്ട്രൈക്ക്? പിന്നെ അമേരിക്ക ഓസോൺ പാളിയിൽ വിള്ളൽ വീഴ്ത്തി എന്ന് പറഞ്ഞത് കഴിഞ്ഞ ആഴ്ച സ്ട്രൈക്ക്. പിന്നെ ഇത് ഒന്ന് പോടെ. എല്ലാം ക്ലിയർ ആയോ? ക്ലിയർ കോപ്പ് എല്ലാം തൊലഞ്ഞു. ഇന്ന് കോളേജ് സ്ട്രൈക്കാ. ഇന്നിന് പകല് പുറത്തിറങ്ങാൻ പറ്റില്ല. അയ്യോ എന്റെ ദൈവമേ, ഞാൻ വീട്ടിലില്ലാന്ന് അപ്പ അറിഞ്ഞിട്ടുണ്ടാവും. ഹിസ് വെരി സ്മാർട്ട് യു നോ. ഞാൻ ഇവിടെ ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ അപ്പക്ക് മിനിറ്റുകൾ മാത്രം മതി. കണ്ടുപിടിച്ച എന്നെ ഹോസ്റ്റലോടെ കത്തിക്കും. അന്ന് അവന്റെ റൂമിൽ കയറി എന്തിനാ? എന്താ വിഷയം? താൻ എന്തിനാ അതൊക്കെ അറിയുന്നത്? എനിക്ക് കാശ് കിട്ടുമല്ലോ. കൂടുതൽ അന്വേഷണം ഒന്നും വേണ്ട. മരിക്ക് എന്നെ പുറത്തിറക്കും. കാട്ടിലെ മൈനയെ പാട്ട് പഠിപ്പിച്ചത് ആര്? നിന്റെ തന്ത. എന്ത് സുന്ദരിയാണ് ഇവള്. ഇവളെ ഒന്ന് കിട്ടാൻ ഞാൻ എന്തുമാത്രം കഷ്ടപ്പെട്ടു എന്നറിയോ? ഇനി ഇവള് നമുക്ക് സ്വന്തം. നമുക്കോ? ഞാനാ ഇവളെ ബൊക്കെ. അതുകൊണ്ട് ആദ്യം അത് കഴിഞ്ഞിട്ട് നിനക്ക് മതി. അത് മതി. പക്ഷെ നമ്മളെ രണ്ടുപേരെയും തൃപ്തിപ്പെടുത്താൻ ഇവക്ക് പറ്റുമോ? പറ്റുമെന്നോ? ഇവളിപ്പ ഇങ്ങനെ ഇരിക്കുന്നെങ്കിലും ഒന്ന് മൂത്ത് കഴിഞ്ഞാ പിന്നെ പിടിച്ചാ കെട്ടില്ല മോനെ. ഇവള് നമ്മളെ സ്വർഗം കാണിക്കും. സ്വർഗം ഇരിക്കുന്ന കണ്ണോ? ഇവളൊന്ന് വളർന്നിട്ട് വേണം നല്ല മായം കലരാത്ത ഫ്രഷ് സാധനം വലിക്കാൻ. മുത്ത് അല്ല, ഇതെങ്ങനെ അച്ഛൻ പൊക്കിയാലേ പിന്നെ വലിക്കാൻ പോകുന്നത് നമ്മളായിരിക്കും. അതിന് പൊക്കിയാലല്ലേ അങ്ങനെ ഒരച്ഛനും ഇവിടെ വന്ന് പൊക്കത്തില്ല. ആരാ? ഞാനാടാ പുള്ളിയെ തൊറ. നീയായിരുന്ന ഇത്തേഞ്ഞ ഹോസ്റ്റലിൽ കഥ കൂട്ടിട്ട് ഒരു പരിപാടി നടക്കത്തില്ല. എത്ര നാളായി ഒന്ന് സമാധാനമായിട്ട്. എന്താടാ? ഒരു രക്ഷയില്ലടേ. അവന് ജന്മത്താക്കു പേരത്തില്ല. തരത്തില്ലേ? നീ ചോദിച്ചാ അപ്പൊ എന്ത് പറഞ്ഞു? അതല്ലടാ നിന്നോട് പറഞ്ഞു അവൻ തരത്തില്ല. ഡേ, ആ ചെറുക്കൻ മുറി തുറക്കുന്നു പോലും ഇല്ല. ചവിട്ടി തുറന്നോണ്ടായിരുന്നു. ചവിട്ടി തുറക്കുന്നില്ല. ഓഹോ, ഇന്നലെ രാത്രി മുതൽ അവന്റെ പെരുമാറ്റത്തിൽ എന്തോ പന്തികേടുണ്ടല്ലോ അല്ലേ? ഞാനത് പറയാൻ. എന്തോ ഒളിച്ചു വെക്കുന്ന പോലെ. അതേ, അവന്റെ മുറിയിലും കാണും ഇതേപോലത്തെ ഒരു ചെടി. പോടെ. എന്ത്? ഇനിയിപ്പോ എന്തോ ഇവിടെ കൈയാണെങ്കി ഇപ്പഴേ വിറച്ചു തുടങ്ങി. എന്ത് ചെയ്യാനാ? രാത്രി വരെ വെയിറ്റ് ചെയ്യുന്നെ. നീ ആ കാര്യം അവനോട് പറഞ്ഞോ? ഡേയ്, രാത്രി ക്രിസ്മസ് സ്റ്റാർ ഉണ്ടാക്കുന്നുണ്ട്, വെള്ളവടി ഉണ്ട്, ഇതെല്ലാം ഞാൻ അവനോട് പറഞ്ഞു. അവൻ അതിനും വരുന്നില്ല. അവൻ വെള്ളവടി നിർത്തി. വെള്ളവടി നിർത്തി? നമ്മുടെ ഭാനുവ. അവനിതെന്ത് പറ്റി? എന്ത് പറ്റിയാലും ഇല്ലെങ്കിലും അവന്റെ മുറിയിൽ എന്തൊക്കെയോ ചീഞ്ഞു നടന്നുണ്ട്. എക്സാക്ട്ലി. ഹ്മ്.
എന്റെ അമ്മോ ഡോ എന്തൊരു നാറ്റോടോ ഇത്. അതുവിനെ പിള്ളേരോട് തൂറരുന്ന് പറയാൻ പറ്റോ? സേഫ്റ്റി ടാങ് പൊട്ടിക്കിടക്കാണ്. ആ അത് കൊള്ളാം. അപ്പൊ നമ്മളിനി എങ്ങനെ പുറത്തിറങ്ങും പറ? ആകെ ഒരു പ്രതീക്ഷാ ജനലായിരുന്നു. പ്ലാൻ എ മാത്രമേ തകർന്നിട്ടുള്ളൂ, ഇനി പ്ലാൻ ബി ഉണ്ട്. ഓഹോ, ഇനി പ്ലാൻ ബി ഉണ്ടോ? അതെന്താ, ടെറസിന്റെ മുകളിൽ കയറി തൂങ്ങി താഴെ ഇറങ്ങാനാണോ? അതെങ്ങനെ മനസ്സിലായി? ദൈവമേ, ശരിക്കും കയറി തൂങ്ങി ഇറങ്ങാനാണോ? കയറി തൂങ്ങണ്ട, ടെറസ് ഇന്ന് ഏണി ചവിട്ടി താഴോട്ടൊന്ന് ഇറങ്ങിയാ മതി. ഏത് നേരത്താണോ ഇങ്ങോട്ട് വലിഞ്ഞു കയറി വരാൻ തോന്നിയത്? ഏത് നേരത്താണോ ഇവളെ ഇങ്ങോട്ട് വലിച്ചു കയറ്റാൻ തോന്നിയത്? പെട്ടുപോയില്ലേ, ഇനി ടെറസെങ്കിൽ ടെറസ്. എപ്പ ഇറങ്ങും നമ്മള്? രാത്രിയാകാതെ ഒന്നും നടക്കില്ല. ഭാഗ്യത്തിന് ഇന്നാ ക്രിസ്മസ് സ്റ്റാർ ഉണ്ടാക്കുന്നത്. എല്ലാം ആരും അതിന്റെ തിരക്കിലായിരിക്കും. ടെറസിൽ ആരും കാണില്ല. നമുക്ക് സുഖമായിട്ട് ടെറസിൽ കൂടണം. ഇതെല്ലാം നടക്കുമോ? നടത്തും.